വീണ്ടും തിരുവചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കാം. നമ്മുടെ എല്ലാ മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ഏ, അതോ ഈ പാട്ട് കേട്ടുകൊണ്ട് പേടിച്ചു പോയോ? ഏ, എല്ലാവരും വന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ബൈബിള് വേദഭാഗം ധ്യാനിക്കാം. All the Jesus lambs and Jesus teens, are you ready? Oh yes. യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, എന്തോ യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, എന്തോ അപ്പച്ചോ അമ്മച്ചി എല്ലാം റെഡിയാണല്ലോ. ജീസസ്, I love you. Jesus, I love you. Jesus, I love you. Jesus, I love you. ദൈവാനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ലൂക്കോസ് 9 അധ്യായത്തിന്റെ 37 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഓക്കേ, ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 37 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. പിറ്റന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ച്, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ എൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് ബാലനെ സൗഖ്യമാക്കി, അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതവണ് അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. അവരിൽ വെച്ച് 6 വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശുവിന്റെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരിലും ചെറിയവനായവനത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും മരൂപ മലയിൽ നിന്ന് ഈ വാക്കുകളെ പറഞ്ഞിട്ട് കർത്താവ് മരൂപ മലയിലേക്ക് കയറിപ്പോയി. വീണ്ടും അവൻ മലയിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങി വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. മരൂപമലയിലെ അനുഭവം കഴിഞ്ഞ് വീണ്ടും മനുഷ്യന് വേണ്ടി ഇറങ്ങി വരികയാണ്. ആമേൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും മലയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്, താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ബഹുപുരുഷാരം അവിടുത്തെ എതിരെറ്റിയെന്നു വീണ്ടും ഇവിടെ കാണുന്നു. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. ബിഹോൾഡ് എ മാൻ ഫ്രം ദ ക്രൗഡ് ക്രൈഡ് ഔട്ട്, ടീച്ചർ, I beg you to look at my son, for he is my only child. വീണ്ടും കർത്താവ് തൊടുകയാണ്. ആരെയാണ്? ഒരു മനുഷ്യൻ്റെ കുഞ്ഞിനെ എടുത്തു പറയുന്നു. ആ കുഞ്ഞും എന്തായിരുന്നു? ഏകജാതനായിരുന്നു. ഏകജാതനായിരുന്നു. നമ്മളിങ്ങനെ ഏകജാതന്മാരുടെ ഒരു വലിയ പട്ടിക കാണുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നയിലെ വിധവ യൈറോസ് വീണ്ടും എ മാൻ അല്ലേ, ഒരാൾ എന്താ പറയുന്നത്, പേര് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഗുരുവാണ്. ടീച്ചർ, ഗുരു, ഐ ബേഗ് യു ടു ലുക്ക് അറ്റ് മൈ സൺ, ലുക്ക് അറ്റ് മൈ സൺ, എൻ്റെ മകനെ എന്തു ചെയ്യണമേ? കടാക്ഷിക്കണമേ. എന്താ കാര്യം? അവൻ എൻ്റെ ഏകജാതനാണ്. ലുക്ക് അറ്റ് മൈ സൺ. കരുണയുണ്ടാകണമേ. ടീച്ചറെ, ഗുരു, കുഡ് യു പ്ലീസ് ലുക്ക് അറ്റ് മൈ സൺ, ആൻഡ് ഹീ ഈസ് മൈ ഓൺലി ചൈൽഡ്. എൻ്റെ ഏകജാതനായ കുഞ്ഞിനെ അങ്ങൊന്ന് കടാക്ഷിക്കണേ. ആമേൻ. കടാക്ഷിക്കണേ. ആമേൻ. ആമേൻ. പ്രശ്നം പറഞ്ഞു. യെസ്. ഒരു ഭൂതം അവനെ ഇങ്ങനെ പിടപ്പിച്ച് തെള്ളിയിടുകയാണ്, നുരപ്പിച്ച് പിടപ്പിക്കുന്നു. അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ
വിട്ടുമാറുന്നു. എന്തൊക്കെയാണ് പ്രശ്നം? അവൻ പൊടുന്നനവേ, ഒരാത്മാവിനെ പിടിക്കുന്നു, പൊടുന്നനവൻ നിലവിളിക്കുന്നു, നുരപ്പിച്ച് പിടിപ്പിക്കുന്നു, ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഭൂതം കയറുന്ന ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഞെരിക്കുന്നു, നുരപ്പിച്ച് പിടപ്പിക്കുന്നു. സീസേഴ്സ് പോലെ, സീസേഴ്സ് പോലെ സന്നിവാദം വരുന്ന പോലെയുള്ള, അതെ, നുരപ്പിക്കുന്നു, ഞെരിക്കുന്നു. ഈ ദുരാത്മാവിൻ്റെ പ്രശ്നമാണ്. ദുരാത്മാവ് ഞെരിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ കർത്താവിന് പറയാണ്, ലുക്ക് അറ്റ് മൈ ചൈൽഡ്. ലോർഡ് ടീച്ചർ, ഗുരു, ലുക്ക് അറ്റ് മൈ ചൈൽഡ്. യു നോ വൺ തിങ്, ദിസ് ഈസ് മൈ ഓൺലി ചൈൽഡ്. പിശാച് അവനെ ഇങ്ങനെ ഞെരുക്കുകയാണ്, അവനെ നിലവിളിപ്പിക്കുകയാണ്, അവനെ ഇങ്ങനെ ഇട്ട് വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ട അതവനെ വിട്ടുമാറുന്നു. ഞാൻ നിന്നെ പലയിടത്ത് കൊണ്ടുപോയി, ശിഷ്യന്മാരോടും പറഞ്ഞു, അവർക്കും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? ശാസിച്ചു. അത് ആ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല, ആ കുഞ്ഞിൽ വ്യാപരിച്ച ദുരാത്മാവാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോട് അല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും. സ്വർലോകത്തിലെ ദുഷ്ട എല്ലാ രോഗവും ഭൂതമല്ല. പക്ഷെ ചില രോഗങ്ങളൊക്കെ ഭൂതാത്മാവ് കൊണ്ടുണ്ടാകാം. അപ്പോൾ തന്നെ എല്ലാ രോഗത്തിൻ്റെ പിന്നിലും ഒരു രോഗാത്മാവുണ്ട്. ശരിയാണോ? എല്ലാ രോഗവും എന്തല്ല, ഭൂതമല്ല. എന്നാൽ ഭൂതം കൊണ്ട് എന്തുണ്ടാകാം, ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. എന്നാൽ എല്ലാ രോഗത്തിൻ്റെ പിന്നിലും എന്തുണ്ട്, ഒരു രോഗത്തിൻ്റെ ആത്മാവുണ്ട്, സ്പിരിറ്റ് ഓഫ് ഡിസീസസ്. കർത്താവ് ചെയ്യുന്നത് ആ രോഗാത്മാവിനെ എന്ത് ചെയ്തു, ശാസിച്ചു. ഇവിടെ ദുരാത്മാവിനെ ശാസിച്ചു. ദുരാത്മാവ് എന്ത് ചെയ്തു, വിട്ടുപോയി. ദുരാത്മാവ് ആ കുഞ്ഞിനെ വിട്ടുപോയി, അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. അവിടുത്തെ ഒരു ഒരു പ്രയോഗം പ്രിൻസങ്ങളെ, യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. ഇതൊരു ഒരു ട്രൂത്ത് കൂടെ നമ്മളോട് പറഞ്ഞു. അതിൻ്റെ നേരത്തെ പിശാചി എന്ന് കണ്ടോ, കയറുന്നു, അവനെ പിടിക്കുന്നു, നിലവിളിപ്പിക്കുന്നു, നുരപ്പിക്കുന്നു, പിടപ്പിക്കുന്നു, ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ട് മാറുന്നു. ഇത്രയുമാണ് ആര് ചെയ്തത്, ദുരാത്മാവ് ചെയ്തത്. അല്ലാതെ കള്ളം വരുന്നില്ല. പക്ഷെ യേശു കർത്താവ് ചെയ്തത് എന്തോ, ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും. അതെ, യേശു കർത്താവ് ചെയ്തത് സൗഖ്യമാക്കി അപ്പനെ, അവനെ അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി, തിരിച്ച് ആരെ ഏൽപ്പിച്ചു, അപ്പനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന രണ്ടിൻ്റെയും രണ്ട് ലൈനാ, ഒന്ന് കയറുന്നു, നുരപ്പിക്കുന്നു, പിടപ്പിക്കുന്നു, ഞെരിപ്പിക്കുന്നു. യേശുവോ ദുരാത്മാവിനെ ശാസിക്കുന്നു, സൗഖ്യമാക്കുന്നു. ആ കുഞ്ഞിനെ ആർക്ക് കൊടുത്തു, അപ്പനെ ഏൽപ്പിക്കുന്നു. ഇന്ന് ആ കുഞ്ഞിനോട് വേണ്ടി അപ്പനുമായിട്ട്, അപ്പൻ കുഞ്ഞിൻ കർത്താവുമായിട്ട് വന്നൊരു എൻകൗണ്ടറാ. ആമേൻ. ഇതാ പറയുക, ലുക്ക് അറ്റ് മൈ സൈൻ, ലുക്ക് അറ്റ് മൈ സൺ, ആൻഡ് ഹീ ഈസ് മൈ ഓൺലി സൺ. ഹൗ മേഴ്സി അപ്പോൺ ഹിസ്, ഹൗ മേഴ്സി അപ്പോൺ ഹിം. ലുക്ക് അറ്റ് മൈ ചൈൽഡ് ആൻഡ് ഹീ ഈസ് മൈ ഓൺലി ചൈൽഡ്. മനസ്സങ്ങളെ, ഈ ഈ വ്യക്തി കർത്താവിങ്കിലേക്ക് തൻ്റെ മകനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവജനത്തിൻ്റെ സത്യവും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഓരോ മക്കളും നമ്മുടെ വകയല്ല, നമ്മുടെ സ്വത്തല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതായാലും കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. കർത്താവിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവന്ന ആ കുഞ്ഞിനെ, കർത്താവിനെ ഏൽപ്പിച്ച കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി വീണ്ടും തിരികെ ആരെ ഏൽപ്പിക്കുകയാണ്, അപ്പനെ ഏൽപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ടീനേജ് പ്രായത്തിലുള്ള മക്കളൊക്കെ അപ്പനോടും അമ്മയോടും തട്ടിക്കയറുമ്പം പറയാറുണ്ട്, ഒരുതരം ഈ ആത്മാവ് കയറുമ്പം പോലെ കോപത്തിൻ്റെ വിറയ്ക്കുകയും ബഹളം വെക്കുകയും. അപ്പം തന്നെ പല്ലും പറയാറുണ്ട്, ഇത് അവൻ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമുക്ക് ആ കുഞ്ഞിനെ ആളെടുക്ക് കൊണ്ടുവരാം, കർത്താവിൻ്റെ അടുത്ത്, കർത്താവിൻ്റെ അടുക്ക് കൊണ്ടുവരാം. ലുക്ക് അറ്റ് മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കടാക്ഷിച്ചേ. ആമേൻ. ഹീ ഈസ് മൈ ഓൺലി സൺ. ഓൺലി ആണെങ്കിലും രണ്ടാണേലും മൂന്നാണേലും മക്കളെല്ലാം വലുതാണ്. എങ്കിലും ഓൺലി ചൈൽഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, മറ്റൊരു ഓപ്ഷൻ ഒന്നുമില്ല.
ആകെ പ്രതീക്ഷ. അപ്പം ഈ സന്ധ്യ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലോട്ട് വരാം. ഞാൻ വിശ്വസിക്കുന്നു ഞെരിക്കുന്ന, നുരപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആ ദുരാത്മാവിനെ ശാസിച്ചിട്ട് സൗഖ്യമാക്കി ഏൽപ്പിച്ച് തിരികെ തരുന്ന ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ചൈതന്യം ഈ സന്ധ്യയെ വ്യാപരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാനോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലോട്ട് വരുന്നവർ, കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ പ്രായമായ കുഞ്ഞാണെങ്കിൽ പോലും അമ്മയ്ക്കത് കുഞ്ഞ, അപ്പനത് കുഞ്ഞ, കർത്താവേ അവനെ വല്ലാതിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനുമായിട്ട് വരിക, ഹൗ മേഴ്സി, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണേ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കടാക്ഷിക്കണേ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കടാക്ഷിക്കണേ, അങ്ങനെ പറയുന്നവർ ആ കുഞ്ഞുമായിട്ടൊന്ന് അടുത്ത് വരാം. എല്ലാ മാതാപിതാക്കളും, ഇങ്ങനെ സങ്കടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും ഈ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കലോട്ട് വരുന്ന ഒരു സന്ധ്യ ഈ സന്ധ്യ. ഞാൻ വിശ്വസിക്കുന്ന ഈ സന്ധ്യയിൽ കർത്താവ് ചിലരെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു സന്ധ്യയാവും. ആ കുഞ്ഞിനെ സൗഖ്യമാക്കി അപ്പനെ മടക്കി ഏൽപ്പിക്കുന്ന ഒരു സന്ധ്യയായി മാറട്ടെ. കർത്താവിൻ്റെ അടുക്കോട്ട് വരാം. എൻ്റെ കുഞ്ഞിനെ നോക്കണേ കർത്താവേ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കടാക്ഷിക്കണേ. കാണും ഞാൻ വരുന്നു ക്രൂശിങ്കിൽ സാധുഷി അവളും മുഴങ്കാലുകളിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം സോര, എൻ്റെ കുഞ്ഞുമായിട്ട് ഞാനിന്ന് സന്ധ്യനെ അങ്ങനെ എടുക്ക് വരിക. സമാനമായ ഏകജാതനാണ്, ഇതുപോലൊക്കെ നിരച്ച് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്ന അമ്മ എനിക്കറിയാം. 99% ഈ സന്ധ്യയിൽ ഒരു പക്ഷേ ടി വിയുടെ മുമ്പിൽ കാണും. അങ്ങനെ എത്രയോ പേര്, അങ്ങനെ എത്രയോ പേര് പക്ഷേ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു സന്ധ്യ. ഹൗ മേഴ്സി അപ്പോൺ അസ് ടീച്ചർ, കുഡ് യു പ്ലീസ് ലുക്ക് അറ്റ് മൈ സൺ, ഹി ഈസ് മൈ ഓൺലി സൺ. ഗുരു നോക്കണേ, കർത്താവേ ഒന്ന് കടാക്ഷിക്കണേ, ഇതെന്റെ ഒറ്റ കുഞ്ഞാ, അവനായിട്ട് ഞെരുക്കിയ, അവനെ ഞെരുക്കിയ, എന്നെ ശരണം എൻ കർത്താവേ ശരണാ
കുഞ്ഞുങ്ങളോട് കടാക്ഷിക്കണേ കർത്താവെ, വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഞെരുക്കുന്നു, ദേഷ്യപ്പെടുത്തുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിപ്പിക്കും. പലപ്പോഴും തോന്നാറുണ്ട് അവൻ തന്നെയാണോ അവൾ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നു. ആ രോഗാത്മാവ്, ആ ദുരാത്മാവ് ശാസിച്ച് പുറത്ത് കളഞ്ഞിട്ട് അപ്പൻ്റെ കയ്യിലോട്ട് തിരിച്ചേൽപ്പിക്കുന്ന പോലെ ഇന്ന് സന്ധിക്ക് കുഞ്ഞുങ്ങളെ ദൈവം ഒന്ന് തിരിഞ്ഞേപ്പിക്കണേ, അങ്ങൊന്ന് കരത്തിലെടുക്കണേ. ഞങ്ങൾ അവിടുത്തെ സന്ധിയോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്ത് വരുന്നു കർത്താവേ. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവേ, മാതാപിതാക്കൾ കർത്താവിന് സന്ധിയോട് അടുത്ത് വരുന്ന ഈ ധന്യ നിമിഷങ്ങളില് അവിടുത്തെ കൃപയുടെ ചൈതന്യം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അവരെ അലട്ടുന്ന ഞങ്ങൾ ആപത്തിനായിട്ട് പ്രസവിച്ചവരല്ല, ഞങ്ങൾ വൃതാധ്വാനിക്കുന്നവരല്ല, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്തതി എന്നേക്കും അവരുടെ കൂടെ ഇരിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ അവരെ അലട്ടുന്ന ദുരാത്മ വ്യാപാരങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകും. അവരെ സൗഖ്യമാകട്ടെ. അകാരണമായ ദേഷ്യം, വല്ലാത്ത രോഗബന്ധനങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള രോഗാത്മാവ് യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ മക്കളെ വിട്ടു മാറട്ടെ. Look at my child, and he is my only son. താവേ, ഞങ്ങൾ ആപത്തിനായിട്ട് പ്രസവിച്ചവരല്ല, വൃതാധ്വാനിക്കുന്നവരല്ല, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്തതി എന്നേക്കും അവരുടെ കൂടെ ഇരിക്കുന്ന വചനം ഞങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുന്നു കർത്താവേ. അവരെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന, അവരെ കർത്താവെ വല്ലാതെ വരിച്ച് കെട്ടിയിരിക്കുന്ന രോഗാത്മബന്ധനങ്ങളെ, ഓ സ്വഭാവ വൈരുദ്ധ്യങ്ങളെ, എല്ലാ വികൃതികളെ ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുകയാണ്. ആയിരക്കണക്കിന് മാതാപിതാക്കൾ ഒരുപോലെ നിലവിളിക്കുന്നു, ഗുരുവെ ഖനിയണേ, ഞങ്ങളോട് കടാക്ഷിക്കണേ. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, ദൈവപ്രവൃത്തി ഐക്യപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ചില ഭൂത ദുരാത്മശക്തികൾ ഇപ്പോൾ വിട്ടു മാറട്ടെ. ഞങ്ങൾ അധികാരത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് തന്നെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ചില ദുരാത്മ വ്യാപാരങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ട് മാറുന്ന നിമിഷമായി മാറട്ടെ. അധികാരമുള്ള യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ദുരാത്മ രോഗബന്ധനത്തെ ഞങ്ങൾ ഇപ്പോൾ ശാസിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ആ കുഞ്ഞിൽ നിന്ന് ആ ദുരാത്മ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ സ്വഭാവ വൈകൃതം വിട്ടുമാറട്ടെ. അതിനെ ഞെരുക്കുന്ന ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ. ആ ദുരാത്മാവെ വിട്ടുപോ, യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.